ഡിജിറ്റൽ പെയിൻറ്റിംഗ് മത്സരത്തിനായി നമുക്കൊരുങ്ങാം. ഇതുപോലൊരു ഡിജിറ്റൽ പെയിൻറ്റിങ്ങിനായി നമുക്ക് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ജിമ്പ് എന്ന ക്രമത്തിൽ തുറക്കാം. ഇതിലാദ്യം നമുക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫയലിൽ നിന്നും ന്യൂ ഫയൽ എടുക്കുന്നു. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്യാൻവാസിൻ്റെ അളവ് എത്രയാണോ അതിവിടെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ട, ട്രാൻസ്പെരൻസി ആണെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ ക്യാൻവാസ് റെഡിയായി. ക്യാൻവാസ് സജ്ജീകരിക്കുകയാണ് ആദ്യ പടി. അതിനുശേഷം നമുക്കിനി ടൂൾ ബോക്സ് ആവശ്യമാണ്. ഇവിടെ ടൂളില്ല, അതുകൊണ്ട് ന്യൂ ടൂൾ ബോക്സ് ക്ലിക്ക് ചെയ്തു. ടൂൾ ബോക്സ് വന്നു. ഇതിനെ ഒന്ന് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പല ലെയറുകളിലായി വരയ്ക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ലെയർ ബോക്സിനായി വിൻഡോസിൽ ഡോക്കബിൾ ഡയലോഗ്സിൽ ലെയേഴ്സ് കൺട്രോൾ എൽ എന്ന് ക്ലിക്ക് ചെയ്താലും ഇത് കിട്ടും. ഇതിനങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇതിൽ നമുക്ക് ഇവിടെ നിന്നാണ് പുതിയ ലെയർ നിർമ്മിക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെയറിനെ, നിലവിലുള്ള ലെയറിനെ ഡിലീറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും ഒക്കെ സാധിക്കും. അടുത്തത് ഈ ടൂൾസ് ഒന്ന് നമുക്ക് പരിചയപ്പെടണം. നമുക്ക് അത്യാവശ്യം പെയിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് പെയിൻറ്റ് ബ്രഷ് ടൂൾ, പെൻസിൽ ടൂൾ, അതുപോലെ തന്നെ ഇങ്ക് ടൂൾ. ഇതിൻ്റെ ഉപയോഗം ഒന്ന് നോക്കാം. ആദ്യം പെയിൻറ്റ് ബ്രഷ് ടൂൾ, അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ബ്രഷ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, പലതരത്തിലുള്ള ബ്രഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കളർ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഇങ്ങനെ വരച്ചു. ഇനി വേണമെങ്കിൽ അടുത്ത് വീണ്ടും കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബ്രഷിൻ്റെ വലിപ്പം കൂട്ടാൻ സാധിക്കും. അതിനുവേണ്ടി ഇങ്ങനെ ബ്രഷിൻ്റെ വലിപ്പം കൂട്ടാം. അതുപോലെ തന്നെ ബ്രഷിൻ്റെ വലിപ്പം കുറയ്ക്കാം. ഇങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ സാധിക്കും. കളറൊന്ന് മാറ്റി ഒപ്പാസിറ്റി ഒന്ന് നോക്കാം. ഇങ്ങനെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. ഒപ്പാസിറ്റിയിലുള്ള വ്യത്യാസം കണ്ടല്ലോ. ഇതുപോലെയുള്ള പലതരത്തിലുള്ള ബ്രഷിൻ്റെ ക്രമീകരണങ്ങൾ നമുക്കിതിൽ നടത്താവുന്നതാണ്. അതുപോലെ മരമൊക്കെ വരയ്ക്കുമ്പോൾ ഇലച്ചാർത്തുകൾ വരയ്ക്കാനായി നമുക്കിതിൽ നിന്ന് അനുയോജ്യമായ ബ്രഷ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് പലതരത്തിൽ നമുക്കാവശ്യമായ ചിത്രങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ വരച്ചിരിക്കുന്നതിനെ നമുക്കൊന്ന് ലയിപ്പിക്കാനായി ഇവിടെ നിന്ന് സ്മഡ്ജ് ടൂൾ എടുക്കണം. എടുത്തതിന് ശേഷം അത് സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇതിനെ അനുയോജ്യമായ തരത്തിൽ ലയിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് ചിത്രത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു അത്യാവശ്യമുള്ള ടൂളാണ്. അതുപോലെ പെൻസിൽ ടൂൾ യൂസ് ചെയ്യാം വരയ്ക്കാനായി. ഇങ്ക് ടൂൾ യൂസ് ചെയ്യാം. ഇങ്ങനെ ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിത്രം വരയ്ക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് വരച്ചതിലിപ്പോൾ ലെയറുകൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ലെയറുകൾ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ലെയർ എടുത്തു, അതിനകത്ത് ലെയർ വൺ എന്ന് ഞാൻ കൊടുക്കുന്നു. ലെയർ വൺ എടുത്തു, അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഒരു പുതിയ ലെയർ വന്നിട്ടുണ്ട്. അത് ഈ ലെയറാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവാണ്. നേരത്തെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് ഇത്രയും വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ലെയർ കൊണ്ടുവന്നു. ലെയർ കൊണ്ടുവന്നതിന് ശേഷം കളറൊന്ന് ചേഞ്ച് ചെയ്ത് ഇവിടെ ഞാൻ ബ്രഷ് ടൂൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഒപ്പസിറ്റി കൂട്ടി അതിനുശേഷം ഇങ്ങനെ വരച്ചു. ഇനി ഞാനീ സ്മഡ്ജ് ടൂൾ എടുത്ത് ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ടിലെ കളറ് ലയിക്കുന്നില്ല, ഇവിടെയുള്ള കളർ മാത്രമാണ് മാറ്റം വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ഉണ്ട്. ഇനി ഇങ്ങനെ വരച്ച ഒരു കാര്യത്തിന് നമുക്ക് ഈ ലെയറിൽ നിന്നുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് പതുക്കെ മാച്ച് എടുക്കാനും സാധിക്കും. പുറകിലുള്ള ലെയറിലുള്ള പെയിൻറ്റിനെ ഇത് ബാധിക്കില്ല. ഇങ്ങനെ ലെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിത്രം വരയ്ക്കാവുന്നതാണ്. നേരത്തെ കണ്ട ചിത്രം എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.